ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് രാവിലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഐറ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ റെഡി ആക്കിയത് നോക്കാം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ റവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചരിവീതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിപ്പോൾ അതിൽക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ മിക്സിയുടെ ജാറിൽ നല്ലപോലെ നരച്ചെടുക്കണം അപ്പോൾ അത് നമ്മുടെ മാവൊക്കെ നല്ല പോലെ നരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിനി ഇതിലേക്ക് ഒരു അരസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു കാൽ സ്പൂൺ അളവിൽ പഞ്ചസാര ഒരു കാൽ സ്പൂൺ അളവിൽ നമ്മൾ ചെറിയ ജീരകം ഇനി ഞാനൊരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് ഈ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം അപ്പം അതൊരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മാവൊക്കെ റെഡി ആയിട്ടോ ഇനി നമുക്കിതുപോലൊരു ദോശക്കല്ലിലിട്ടിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു കുറവ് എന്ത് ചെയ്യുന്ന നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പം അതാ ഇത്രയല്ലോ കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക